മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 300 മീറ്റർ നീളമുള്ള ട്രെയിന് എതിർ ദിശയിൽ 4 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ എത്ര സമയം വേണം? ഇത് ട്രെയിൻ Type 4 ആണ്. നമ്മൾ ഓൾറെഡി Type 1, Type 2, Type 3 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം കണ്ടിന്യൂഷൻ ആണ്, Type 4 നമ്മൾ എത്തിയത്. ഓപ്ഷൻ 45 സെക്കൻഡ്, 20 സെക്കൻഡ്, 25 സെക്കൻഡ്, 55 സെക്കൻഡ്. ഓക്കെ, Type 3 Type 4 തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അതായത് Type 3 സെയിം ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു, ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, ഡയറക്ഷനിലുള്ള വ്യത്യാസമേ ഉള്ളൂ. അത് നേർ ഡയറക്ഷനാണ്, അതായത് എതിർ ദിശയല്ല, ഡയറക്റ്റ് സെയിം ഡയറക്ഷനിൽ പോകുന്ന ക്വസ്റ്റ്യൻ ആണ് Type 3 ചെയ്തത്. Type 4 വരുമ്പോഴത്തേക്കും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു, എതിർ ദിശയിലാണ്. എന്ത് വ്യത്യാസം ഉണ്ടായത് നമുക്ക് നോക്കാം. സാധാരണ പോലെ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ കടന്നു പോകുന്നതുകൊണ്ട് ഒരു എക്സ്ട്രാ ഒരു ഡിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ട്രെയിനിൻ്റെ ഡിസ്റ്റൻസായ 300 മീറ്റർ തന്നെയാണ് ഈ കേസിൽ എടുക്കുന്നത്. ഓക്കെ, സ്പീഡിൻ്റെ കേസിലായിരുന്നു വ്യത്യാസം തന്നത്. Type 3 സ്പീഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ക്വസ്റ്റ്യൻ പോലെ 2 സ്പീഡ് തന്നിട്ടുണ്ട്. ആ സ്പീഡ് നമ്മൾ പ്ലസ് ചെയ്യണോ മൈനസ് ചെയ്യണോ എന്ന് തീരുമാനിച്ചത് അതിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ടായിരുന്നു. സെയിം ഡയറക്ഷൻ ആണ് എങ്കിൽ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുന്നത്, അത് മൈനസ് ചെയ്യണം. ഓക്കെ, ഇവിടെ എതിർ ദിശ, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് തന്ന 2 വാല്യൂസ് ഏതൊക്കെയാണ്? 50 കിലോമീറ്റർ പെർ ഹവറും തന്നിട്ടുണ്ട്, 4 കിലോമീറ്റർ പെർ ഹവറും തന്നിട്ടുണ്ട്. ഈ 2 വാല്യൂസ് നമ്മൾ പ്ലസ് ചെയ്യാം. കാരണം എന്താ, ഇത് റിലേറ്റീവ് സ്പീഡ് ആണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തത് ഡയറക്ഷൻ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും ആ തന്ന 2 വാല്യൂസ് നമ്മൾ പ്ലസ് ചെയ്യും. അപ്പം 50 4 കൂട്ടി 54 കിലോമീറ്റർ പെർ ഹവർന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇനി 54 കിലോമീറ്റർ പെർ ഹവറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീറ്റർ പെർ സെക്കൻഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യമേ പഠിച്ചൊരു കാര്യമാണ്, കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി തന്ന വാല്യൂ ഇൻറ്റു 5/18 ഒന്ന് ചെയ്തു നോക്കാം. അതായത് 54 × 5/18 1 തവണയും 54 3 തവണയും കൂട്ടി നമുക്ക് ആൻസർ കിട്ടും 15 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വേണ്ട 2 വാല്യൂസ് ആണ്, ഒന്ന് ഡിസ്റ്റൻസും ഒന്ന് സ്പീഡും. ഡിസ്റ്റൻസ് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടി 300 മീറ്റർ. ഓക്കെ, അതെടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇത് വ്യക്തി ആയതുകൊണ്ട് തന്നെ വ്യക്തിയുടെ പ്രത്യേകം ഒരു ഡിസ്റ്റൻസ് ഇല്ല, അതുകൊണ്ട് നമ്മൾ ട്രെയിനിൻ്റെ ഡിസ്റ്റൻസ് ആയി 300 തന്നെ ഡിസ്റ്റൻസിൽ എടുക്കുന്നു. സ്പീഡിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും റിലേറ്റീവ് സ്പീഡാണ്. റിലേറ്റീവ് സ്പീഡ് വരുമ്പോൾ 2 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തെ ടൈപ്പാണ് നമ്മൾ Type 3 ചെയ്തത് സെയിം ഡയറക്ഷൻ വരുവാണെങ്കിൽ, രണ്ടാമത്തെ ടൈപ്പാണ് എതിർ ഡയറക്ഷൻ വരിക, ഓപ്പോസിറ്റ് ദിശ എന്ന് പറയും. അത് വരുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ തന്ന 2 വാല്യൂസ് നമ്മൾ പ്ലസ് ചെയ്യുന്നു, ആ കിട്ടുന്ന ആൻസർ കിലോമീറ്റർ പെർ ഹവർ കിട്ടുന്നു. അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇൻറ്റു 5/18 ചെയ്യുമ്പോഴത്തേക്കും മീറ്റർ പെർ സെക്കൻഡിലേക്കും വാല്യൂ കിട്ടും. ഓക്കെ, ഇത്രയും മനസ്സിലായെങ്കിൽ നമുക്ക് ഈ കിട്ടിയ 2 വാല്യൂസും ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 300 മീറ്ററും സ്പീഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് എത്രയാണ്, 15 മീറ്റർ പെർ സെക്കൻഡ്. 15 300 വെട്ടുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ കിട്ടും 20 സെക്കൻഡ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നോക്കാം, അപ്പോൾ കൂടുതൽ ക്ലിയർ ആവും. ഓക്കെ ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗത സഞ്ചരിക്കുന്ന 500 മീറ്റർ നീളമുള്ള ട്രെയിന് എതിർ ദിശയിൽ 10 കിലോമീറ്റർ വേഗത സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ എത്ര സമയം വേണം? ക്വസ്റ്റ്യൻ രണ്ടാമത്തെയാണ്. നമുക്ക് സാധാ പോലെ ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. ഈ ക്വസ്റ്റ്യൻ ഏകദേശം എല്ലാവരും പഠിച്ചു കാണുമായിരിക്കും, നമ്മൾ കുറേ തവണയും ഈ ക്വസ്റ്റ്യൻ പറഞ്ഞു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കിട്ടാനുള്ള കാരണം D=T×S എന്നൊരു ഇക്വേഷൻ്റെ നിന്നാണ് നമ്മൾ ടൈം കണ്ടുപിടിച്ചത്. അതറിയിക്കട്ടെ. ഇനി ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 500 മീറ്റർ, സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി 80 ഉണ്ട് 10 ഉണ്ട്, 80 തന്നിട്ടുണ്ട് 10 തന്നിട്ടുണ്ട്. ഇനി എതിർ ഡയറക്ഷനിലായതുകൊണ്ട് ഈ 80 ഉം 10 ഉം കൂട്ടി നമുക്ക് കിട്ടും 90 കിലോമീറ്റർ പെർ ഹവർ. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവർ കറസ്പോണ്ടിങ് ആയ മീറ്റർ പെർ സെക്കൻഡ് കണ്ടുപിടിക്കാൻ വേണ്ടി 90 × 5/18 നമുക്ക് ആൻസർ കിട്ടും 25 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസും കിട്ടി സ്പീഡും കിട്ടി, വാല്യൂലേക്കൊന്ന് ഈക്വേഷനിലേക്കൊന്ന് അപ്ലൈ ചെയ്യണം. ഡിസ്റ്റൻസ് എത്രയാണ്? 500 മീറ്റർ. ഓക്കെ, ഇനി സ്പീഡ് എന്ന് പറയുന്നത് 25 മീറ്റർ പെർ സെക്കൻഡ്. ഇത് തമ്മിൽ വെട്ടിക്കുമ്പം 20 വരും. അപ്പോൾ നമ്മുടെ ആൻസർ 20 സെക്കൻഡ്. Type4 നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട കമൻസുകൾ, ഫോർ എക്സാമ്പിൾ ഈ വീഡിയോയിൽ നല്ലതാണെങ്കിൽ നല്ലത്, സപ്പോസ് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അതും കമൻസിൽ പ്രതീക്ഷിക്കുന്നു. കാര്യം നിങ്ങളുടെ കമൻസാണ് നമ്മുടെ മുന്നിലേക്ക് നയിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്, നല്ലൊരു കമൻറ്റ് പ്രതീക്ഷയുണ്ട്. ഓക്കെ.